മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൾ ഫ്രൈയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം കൂന്തൾ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. കൂന്തൾ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയതാണ് 1/2 കിലോ. ഇത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുകയാണ്. ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത്, നീളത്തിലല്ല, ഇതേപോലെ കൊത്തിയരിഞ്ഞത്. 3 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക് നടുകെ പൊളിച്ചത്, കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളകും പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 5 അല്ലി ചതച്ചതാണ്, വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. കൂന്തൾ വേവിച്ച് വെച്ചതാണ്. അരിപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ്. ഈസി കുക്ക് ഓൺ ചെയ്യാം. ഒരു ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്, സവാള ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒരു പകുതി വഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൂന്തളിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പൊടികളും ചേർത്തി കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്തി കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി ഒന്ന് പരത്തി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂന്തൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് വേവിച്ചതാണ് 5 മിനിറ്റ് കുക്കറിൽ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഈ കൂന്തൾ ഫ്രൈ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.